எனக்கு മനസ്സിലായി ഞാൻ മരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലായി ആ ലാസ്റ്റ് മൊമെന്റ്സ് ഞാൻ ആലോചിച്ച ഒരു കാര്യം ഓക്കെ അന്തസ്സായിട്ട് ജീവിച്ചു നല്ല ഒരു കുടുംബത്തിൽ നിന്ന് വന്നു നല്ല കാര്യങ്ങൾ ചെയ്തു റെക്കഗ്നീഷൻ കിട്ടി ഓക്കെ ഇനി മനസ്സമാധാനമായിട്ട് പോവാം അന്തസ്സായിട്ട് നമുക്ക് പോവാൻ ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ കൊളാപ്സായി ഇപ്പോൾ ജേക്കബ് വന്ന് എന്നെ കണ്ടിരുന്നു ഐ സിയിൽ വന്ന് കണ്ടിരുന്നു ഞാൻ പറഞ്ഞു ഇനി ആരെടുത്ത് ഞാൻ ചോദിക്കുന്നില്ല അപ്പോൾ ജേക്കബ് എന്നെ ലാസ്റ്റിൽ ഒന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ജീസസോട് ബ്ലെസ്സിങ് ഒക്കെ കൊടുത്തിട്ട് പോയി അപ്പോൾ ട്രാൻസ്പ്ലാന്റിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ കൊളാപ്സായി പോയി പിറ്റേ ദിവസം ജേക്കബ് വരണം അപ്പോൾ ജേക്കബിനെ വിളിച്ച് പറയാണ് നിങ്ങൾ വരേണ്ട നിൽ പോസിബിലിറ്റിയാണെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും പുള്ളി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുമ്പോൾ അന്ന ഒരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞു ഈ ബാല എന്ന് പറയുന്ന ദേഹം ജീവനോട് വരാൻ 1% പോലുമില്ല നിങ്ങളുടെ ഈ ലിവർ തന്നു കഴിഞ്ഞാൽ പോസിബിലിറ്റി ഫോർ യു ടു ഡൈ നിങ്ങൾക്ക് മരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആലോചിക്കണം അങ്ങനെ ഒരു കൗൺസിലിംഗ് നടക്കും എപ്പോഴും ഏന്നാ അദ്ദേഹത്തിൻ്റെ ലൈഫും റിസ്ക് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയും അപ്പോൾ ജേക്കബ് ഒരു സെക്കൻഡ് പോലും ആലോചിച്ചിട്ടില്ല എൻ്റെ ചേട്ടന് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു സോ അതിന് ഞാൻ miracles do happen അല്ലേ miracles do happen എന്നിട്ടും ആ ഒരു മൊമെന്റിൽ ഇതെല്ലാം എനിക്ക് ഒട്ടും ബോധമില്ല INR എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം 21 മനുഷ്യൻ്റെ INR ആണ് എനിക്ക് ഒരാൾക്കുണ്ടായിരുന്നത് കമ്പാരിറ്റീവ്ലി അപ്പം എൻ്റെ ബോഡിയിലെ കത്തി പോലും വയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിരിക്കുന്ന ഒരു ഒരു സമയത്ത് കംപ്ലീറ്റ്ലി എനിക്ക് അവർ പറഞ്ഞു വീട്ടുകാരെല്ലാവരും അറിയിക്കാൻ പറഞ്ഞു ഇനി അപ്പോൾ ഒരു 1 hour സമയം വേണം എൻ്റെ അമ്മാവ് അറിയിക്കണം ഏജ്ഡാണ് അമ്മാവൾക്ക് ഇനി 1 മണിക്കൂർ സമയം വേണം അമ്മക്ക് എങ്ങനെ പറയണമെന്ന് അറിയിക്കണം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ വെന്റിലേറ്റർ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാം കറക്റ്റ് 1/2 മണിക്കൂറിൽ ഒരു മിറാക്കിൾ സംഭവിച്ചു എന്തോ എൻ്റെ ബോഡിയിൽ ചെറിയ ഒരു റീഡിങ് മാറി മാറിയപ്പോൾ വെയിറ്റ് ചെയ്തപ്പോൾ 1 മണിക്കൂർ വെച്ച് 10 മണിക്കൂറിൽ ഓപ്പറേഷനിൽ ഞാൻ റെഡിയായി എങ്ങനെയോ റെഡിയായി ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ് ദാറ്റ് ഈസ് ദ പവർ ഓഫ് പ്രേയർ പ്രാർത്ഥനയെക്കാളും വലിയ ഒരു ശക്തി ഇല്ല ഈ ഭൂമിയിൽ പിന്നെ നല്ല കാര്യങ്ങൾ കർമ്മമാണ് ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്നത് യാര് കോടീശ്വരൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ് യാര് കോടീശ്വരൻ കൊടുക്കുന്നവനാണ് കോടീശ്വരൻ ബാങ്ക് അക്കൗണ്ടിൽ വയ്ക്കുന്നവനല്ല കോടീശ്വരൻ